കല്ലട സാറേ, പാർട്ടിയിലെ കഴുകനാണ് ഇയാള്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും ഒക്കെ രാഷ്ട്രീയക്കാരന് അലങ്കാരമാണെന്ന് കരുതുന്ന പാർട്ടിയുടെ ശാപം. എന്താണോ സജീതക്കെ, മുൻ മേയർ സുലേഖയുടെ സൃഷ്ടി, അലീന പീറ്റർ അമ്പാടി, രണ്ടും ഇന്ന് എനിക്ക് തടസ്സങ്ങൾ തന്നെയാ. അവള് പറഞ്ഞല്ലോ പാർട്ടിയിലെ കഴുകനാണ് ഞാനെന്ന്. ആ കഴുകന്റെ നോട്ടവുമായി ഞാൻ നടക്കുക, രണ്ടിന്റെയും കഴുത്തറുക്കാൻ. സാഹചര്യം ഇതായി പോയടാ മൂർത്തി, ഇല്ലെങ്കിൽ ഒരു പെണ്ണും എന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കില്ലായിരുന്നു. ആ കല്ലടയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആകെ അങ്ങ് ഉരുകി പോയടാ. അവളെ തീർക്കുന്നു പറഞ്ഞിട്ടല്ലേ നമ്മളന്ന് പിരിഞ്ഞത്, എന്നിട്ട് എന്തായടാ? അതിനുള്ള ആവേശം അവള് പകർന്നു തന്നു കുറച്ചുകൂടി. ഇനി അവളുടെ നെഞ്ചിടിപ്പ് കൂടുന്ന നിമിഷങ്ങളാ. അവളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അവള് നമ്മളെ കരിവാരി തേക്കുന്നു. അങ്ങനെ വരുമ്പോ അവള് മരിക്കുന്നതിൽ തെറ്റില്ല. അവർക്ക് വേണ്ടി അവൾ അവളുടെ ജീവൻ ബലി കൊടുക്കട്ടെ. ഇന്നങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നമ്മളെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടേയിരിക്കും അലീന എന്ന പെൺകുട്ടി. നമ്മുടെ കുടുംബജീവിതവും എന്റെ രാഷ്ട്രീയ ഭാവിയും ഒക്കെ അവൾക്ക് നിഷ്പ്രയാസം തകർക്കാം. എന്നാ അവൾ അതിന് ശ്രമിക്കുന്നില്ല. നീരജയും മേയറും അതിനുവേണ്ടി അവളെ പ്രേരിപ്പിക്കുന്നില്ല. പകരം സ്ലോ പോയിസൺ പോലെ ആക്ട് ചെയ്യുകയാണ് അലീന പീറ്റർ. നമ്മളോ ഓരോ നിമിഷവും അടുത്തതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭയന്ന് കഴിയുന്നു. മർത്തറ, രജനിയുടെ കാര്യം നിനക്കറിയാലോ. അവള് മുന്നിലേക്ക് വരുമ്പോഴൊക്കെ നെഞ്ചിലിപ്പ് എന്റെ ഈ കാതി കേക്കാം. അലീന പീറ്റർ അവളോട് എല്ലാം പറഞ്ഞോ? എല്ലാം അറിഞ്ഞിട്ടാണോ അവള് വരുന്നത്? അതൊക്കെയാ എന്റെ പേടി. പേടിക്കുന്നത് ഒരു നാൾ സംഭവിക്കും. അതിനു മുൻപ് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. ഞാൻ നിന്നോടും വിനയനോടും പറഞ്ഞല്ലോ, ഒരിക്കലും അലീന പീറ്ററും നീരജയും മേയറും ഒന്നും സത്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കരുത്, പ്രചരണത്തിനിറങ്ങരുത്. അതിനു വേണ്ടിയിട്ട് കരുതിക്കൂട്ടി കളിക്കുക മേയറും മേയറുടെ പാർട്ടിക്കാരും. എന്റെ ചിന്തയിൽ പാർട്ടി മാറാൻ പോലും മേയർ അവസാന ഘട്ടത്തിൽ എന്നോട് ആവശ്യപ്പെടും. എന്നുവച്ചാ നമ്മൾ അവർക്കുണ്ടാക്കിയ നഷ്ടത്തിന് നമ്മളെ വെച്ച് തന്നെ നേട്ടം കൊയ്യുക. അതൊന്നും നേരിട്ടല്ല, ആണിന്റെ തന്റെടവും പെണ്ണിന്റെ രൂപവുമുള്ള അലീന എന്ന ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന്റെ കൂട്ടത്തില് അമ്മാവനെ കംസനെ പോലെ കാണുന്ന ഒരു അനന്തരവനും. അവന് ജാമ്യം കിട്ടിയില്ലല്ലോ. ആ കൊലപാതക ശ്രമമാണ് മൂർത്തി, അവന് ജാമ്യമൊന്നും കിട്ടില്ല. പക്ഷേ അലീന കോടതിയിൽ ഹാജരാവും, അവൾ അതൊക്കെ നേടിയെടുക്കും. അതെനിക്ക് അനുഭവമുള്ള കാര്യ. കോടതിയിൽ അവള് എന്നെ എന്റെ മോനെ മൂക്കൊണ്ട് ഇക്ഷാവരപ്പിച്ചതാ. ഹൈക്കോടതിയിൽ സേവനം ചെയ്ത ഒരുത്തനാണ് അവളുടെ പപ്പ, അവനാണ് അവൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവനെയും തന്നെയാ ഞാൻ തുടങ്ങാൻ പോകുന്നത്. നിന്റെ ഭാര്യ രജനിയെപ്പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരുത്തിയാ ഈ പറയുന്ന അലീന. അതുകൊണ്ട് അവളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ പറ്റില്ല. എന്റെ മോൻ ആസിഡുമായി മുന്നിൽ നിന്നപ്പോ പോലും പതറാത്തവളായി അലീന. അന്ന് ആസിഡിന് പകരം പച്ചവെള്ളമായി പോയത് അബദ്ധമായി പോയത്. ഒരു കാര്യം തീരുമാനിച്ച അതുപോലെ ചെയ്യണോടാ. എന്തായാലും അവൻ ജയിലിൽ കിടന്നു, പിന്നെ കുറച്ചു നാൾ കൂടി കിടന്നാലും നമുക്ക് അവനെ രക്ഷിച്ചെടുത്തൂടായിരുന്നോ? ആ ഇനിയിപ്പോ നടന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. അലീന കൊല ചെയ്യപ്പെടുമ്പോ അമ്പാടി ജയിലിലായിരിക്കും, പിന്നെ എസ് പി ജോസഫാണ് ഒരു തലവേദന. പക്ഷേ തെളിവുണ്ടെങ്കിലേ പോലീസ് അന്വേഷണം സക്സസ് ആവൂ. ജോസഫിനെ അധിക നാളൊന്നും സർവീസിലുണ്ടാവില്ല. അയാൾ ജോലിയിൽ നിന്ന് വിരമിച്ചാ പിന്നെ ആ തലവേദന അങ്ങ് ഒഴിഞ്ഞു കിട്ടും. നീ പേടിക്കണ്ടടാ മൂർത്തി, നിന്റെ ഭാര്യ ഉൾപ്പെടെ പലരും ഇപ്പൊ തല ഉയർത്തി പിടിച്ച് നിൽക്കുകയാണല്ലോ. എല്ലാവരും തല കുമ്പിടും, എല്ലാവരുമായിട്ടും കണക്ഷനുള്ള ഒരുത്തിയുടെ മരണം.
അവളുടെ ജഡം നിന്നെ ഞാൻ കാണിക്കടാ, എന്നിട്ട് ഏതെങ്കിലും ഡാമിൽ കൊണ്ടുപോയി തള്ളൂ. നീ വാട. നിങ്ങളൊക്കെ ഞങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പരൊക്കെ തരാം. ആദ്യം സാർ വണ്ടി മുന്നോട്ടെടുക്ക. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. എത്തേണ്ട അടുത്ത് എത്തുമ്പോൾ വണ്ടി നിർത്താൻ പറയും. അതുവരെ അഭ്യാസങ്ങളൊന്നും വേണ്ട, അധികം സംസാരവും. ആ വിട്ടോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? അതൊന്നും ഞങ്ങളുടെ കയ്യിലല്ല. കൊല്ലാനാണെങ്കിലും വളർത്താനാണെങ്കിലും അത് പറയേണ്ടവര് പറയും. സാറ് വണ്ടി എടുത്തോ. ബുദ്ധിമുട്ടാണെങ്കിലേ ഇപ്പൊ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാം. വണ്ടി എടുക്കണോ? ഇത്ര നേരമായിട്ടും ഈ പപ്പ ഇത് എവിടെ പോയി കിടക്കുന്നു? ഹലോ ടീച്ചറേ, ഇത് പപ്പയല്ല. നിങ്ങളാരാ? പപ്പയുടെ ആരാചാരാണെന്ന് പറയുന്നില്ല, അതിലേക്ക് ഞങ്ങളെ എത്തിക്കരുത്. എന്നുവെച്ചാ പപ്പ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയില. ഇയാളെ ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ആവശ്യം നിന്നെയാ ടീച്ചറെ. നീ ഇവിടെ വന്നു കഴിഞ്ഞാ നിന്റെ പുന്നാര പപ്പയെ വിടും. അതുവരെ ഇയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും, അതിലൊരു മാറ്റവുമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ? പിന്നെ അത് മനസ്സിലാവത്തില്ലേ? വീണ്ടും വീണ്ടും ചോദിക്കണോ? ഞങ്ങൾ കാത്തിരിക്കും. ഇന്ന് രാത്രിയെങ്കിൽ ഇന്ന് രാത്രി. എപ്പോഴായാലും ടീച്ചർ വന്നാലേ ടീച്ചറിന്റെ പപ്പ പുറത്തിറങ്ങും ജീവനോടെ. പപ്പ ഇവിടെ തന്നെയുണ്ട്, എന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ശരി, ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. വന്നു കഴിഞ്ഞാ പപ്പയെ വിടാം. ആരാതിന്റെ പിന്നിലെന്നൊക്കെ എനിക്കറിയാം. എന്റെ മോള് ഇവിടേക്ക് വരില്ലടാ. അങ്ങനെ വരാൻ മാത്രം മണ്ടിയല്ല അവള്. ഇവിടെ വന്നില്ലെങ്കിലേ നിന്നെ വെട്ടി കണ്ടിച്ച് അവളുടെ മുന്നിൽ കൊണ്ടേയിടും. എന്നിട്ട് വീട്ടിനകത്ത് കയറി അവളെയും തീർക്കും. ഞങ്ങളെ തീർത്തതുകൊണ്ട് നിന്നെയൊക്കെ വിലക്കെടുത്തവന്മാർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന തോന്നുന്നുണ്ടോ? അത് ഞങ്ങളുടെ തലവേദനയല്ല. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യുക, പണം വാങ്ങി പോവുക, അതാണ് ഞങ്ങളുടെ രീതി. അല്ലാതെ അതിനപ്പുറം കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇങ്ങനെ പണം വാങ്ങി മനുഷ്യനെ തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നിട്ട് നീയൊക്കെ എന്താണ് നേടാൻ പോകുന്നത്? ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്, അത് വൃത്തിയായി ചെയ്യണം.
വെടുപ്പോടെ. അതാണ് ഞങ്ങളുടെ ജോലി. തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോടോ? വേണ്ട. ആഹാരമൊക്കെ കൃത്യമായിട്ട് തരും, അതും ആവശ്യപ്പെടുന്നത്. പക്ഷെ മോള് വന്നില്ലെങ്കിൽ പപ്പയ്ക്ക് തരുന്നത് കൊലച്ചോറായി. അതൊന്നും കാര്യമാക്കണ്ടടാ, വെറും ഭീഷണിയാ. പപ്പയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു തരം ഭയപ്പെടുത്തൽ. അവളുടെ കയ്യിലെ ആവശ്യത്തിലധികം തെളിവുകളുണ്ട്. നീരജെ, മേയർ സുലേഖയൊക്കെ ഇപ്പൊ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. സച്ചി, നീ അതിബുദ്ധിയാണോ കാണിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. അവള് നാളെ പപ്പയുടെ അരികിലെത്തും, എന്നിട്ട് അവരൊരുമിച്ച് പോവും മുകളിലോട്ട്. എടാ, ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ഭയന്ന് പിന്മാറാൻ പാടില്ല. അവിടെ വിരട്ടലുകൾക്കൊന്ന് സ്ഥാനമില്ല. സ്വന്തം പപ്പയുടെ ജീവനാ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് നിലനിർത്തണമെങ്കിൽ അവള് വരണം. വന്നേ പറ്റൂ. രാഷ്ട്രീയക്കാരന്റെ ഈ ബുദ്ധി പൊളിഞ്ഞ പിന്നെ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നന്ദിതയും ആകാശമൊക്കെ സംശയത്തിലാ. നന്ദിതയുടെ മുമ്പിൽ വെച്ച് അവൾ എന്നെ വരട്ടിയത്. അവൾ ഇരട്ട ചങ്കുള്ള പെൺകുട്ടിയാ, അതുകൊണ്ട് കഴിഞ്ഞ കാല സംഭവങ്ങള് അവള് വെളിപ്പെടുത്തിയാലോ. ഈ സമയത്ത് പീറ്ററിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കൂ, അതോ സ്വന്തം പപ്പയുടെ ജീവൻ അപകടത്തിലായിക്കോട്ടെ എന്ന് കരുതൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു പെൺകുട്ടി അല്ല സച്ചി ഈ അലീന പീറ്റർ. പഠിക്കുന്ന കാലം മുതലുള്ള അവളുടെ ചരിത്രം ഞാൻ നിന്നോട് മുമ്പേ വെളിപ്പെടുത്തിയല്ലോ. അന്ന് മുതലേ പ്രശ്നക്കാരായ ആൺകുട്ടികളോട് അവക്ക് തീർത്താ തീരാത്ത പകയും വിദ്വേഷവും ഉണ്ടായി. ഇന്നത്തോടെ ആ തെളപ്പൊക്കെ തീരും. സച്ചി, അലീന പപ്പയെ കാണാൻ അവിടെ എത്തിയില്ലെങ്കിലോ? അയാളെ കൊന്നിട്ട് നമുക്ക് എന്താടാ പ്രയോജനം? അങ്ങനെ വന്നാ പിന്നെ അവളുടെ പപ്പയെ കൊന്നെന്ന പേരുദോഷം കൂടി കിട്ടും, അതിന്റെ ശത്രുതയും. പിന്നെ അവള് നമ്മൾ ജീവിക്കാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? നിനക്കൊക്കെ പിന്നെ എന്താ വേണ്ടത്? അവള് മരിക്കുകയും വേണം, ഒന്നും ചെയ്യാനും പാടില്ല. അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ ഒരു മാർഗം. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെയുള്ള കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ഡാമിൽ വീണ ശരീരങ്ങള് പിന്നെ ആരും കണ്ടിട്ടില്ല. ഈ പപ്പയും മോളും അങ്ങ് തീരട്ടടാ. എടാ, അവളവിടെ ചെന്നില്ലെങ്കിലുള്ള കാര്യമോ ഞങ്ങൾ പറഞ്ഞത്? ചെല്ലും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി അവളുടെ ഭീഷണിക്ക് മുന്നില് തലകുനിക്കണ്ട. ഒന്നുകിൽ മാനം അല്ലെങ്കിൽ മരണം, അങ്ങനെ ചിന്തിക്കട. മോള് പറഞ്ഞ എന്ത് സഹായവും ഞാൻ ചെയ്തു തരും. പഴയതുപോലെ നോവൽ മുടക്കരുത്, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇനി തല പോയാലും ഞാൻ ആ നോവല് നിർത്തില്ല. നടന്ന സംഭവങ്ങളാ അതിലൂടെ പറയുന്നത്. അതിന്റെ പുളച്ചില് പലർക്കും ഉണ്ട്. ഇപ്പൊ ആ നോവല് നിർത്തിക്കാൻ വേണ്ടി പലരും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ആ നോവലിൽ പറയുന്ന സംഭവങ്ങളിലെ പ്രതികൾ. നോവലിന് അന്ത്യകൂദാശ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. എങ്കിലവന്മാരുടെ അന്ത്യകൂദാശ ഞാൻ നടത്തും. എനിക്കും വരുന്നുണ്ട് ഭീഷണിയും ഊമക്കത്തും ഒക്കെ. അതൊന്നും മോള് കാര്യാക്കണ്ട. കേരളഭൂമി സർക്കുലേഷൻ ഇല്ലാത്ത പത്രമൊന്നും അല്ല. മോളുടെ നോവല് വന്നതോടെ മാഗസിനും സർക്കുലേഷൻ കൂടി. റേറ്റിംഗിൽ ഒന്നാമതാ കേരളഭൂമി. അതിൽ തന്നെ ഒന്നാമത് നിൽക്കുന്നത് മോളുടെ നോവലാ. ഒന്നാമതെന്ന് പറയുമ്പം അടുത്തു നിൽക്കുന്ന നോവലിനേക്കാളും ബഹുദൂരം മുന്നിലാണ് നമ്മുടെ ഒരു പെണ്ണിന്റെ കഥ. അതൊരു കഥയല്ലല്ലോ, ജീവിതമല്ലേ. അതറിയാവുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും. അവര് എന്തിനും എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന അമ്പാടി എന്ന ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കിയത്. അതൊരു കള്ളക്കേസാണെങ്കിൽ മോള് പറഞ്ഞോ,
നാളെ തന്നെ കേരള ഭൂമി പത്രം അത് റിപ്പോർട്ട് ചെയ്യും. കൊലപാതക ശ്രമമാണ് അമ്പാടിയുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം. അതുകൊണ്ട് ജാമ്യം കിട്ടണമെങ്കിൽ കോടതി കനിയണം. അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇവിടെ അതിനേക്കാൾ വലുത് സംഭവിച്ചിരിക്കുന്നു. എന്റെ പപ്പയെ തട്ടിക്കൊണ്ടുപോയി മാമച്ച. പീറ്റർ സാറിനെയോ? അതെ, എന്നെ അവർക്ക് വേണം. തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾക്കും അതിലേറെ അവരെ അയച്ചവർക്കും. എന്നെ കൊല്ലാനാണോ വിളിക്കുന്നതെന്ന് അറിയില്ല. ആവാനാണ് സാധ്യത. അവന്മാര് വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോട്ടെ, എന്നാലും മോള് മരിക്കാൻ പാടില്ല. എനിക്ക് എന്റെ പപ്പയുടെ ജീവനാണ് പ്രധാനം. അതിനുവേണ്ടി മാമച്ചൻ എന്നെ ഒന്ന് സഹായിക്കണോന്ന് പറയാനാ ഞാൻ വന്നത്. ഞാൻ എന്ത് സഹായമാ ചെയ്യേണ്ടത്? ഞാൻ മാമച്ചനെ വിളിക്കാം, എന്നിട്ട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു കാരണവശാലും എന്റെ പപ്പയ്ക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അല്ല മോളെ, അതെ ഈ വിവരം പോലീസിൽ അറിയിച്ചോ, വേണമെങ്കിൽ ഞാൻ ഡിജിപിയെ വിളിച്ചു പറയാം. വേണ്ട, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മാമച്ച. തലക്കടിച്ചവന്റെ മർമ്മത്തടിക്കണം, അവനൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് എന്റെ കാൽക്കൽ വന്ന് വീഴണം. നമ്മൾ ഈ നോവല് നിർത്തില്ല മാമച്ച, ഞാൻ ജീവിച്ചിരിക്കും വരെ. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നോവല് തുടരും. എന്റെ കഥയുടെ ബാക്കി എഴുതുന്നത് എന്നെക്കാളും പ്രശസ്തയായ നോവലിസ്റ്റ് ആയിരിക്കും. ആ നോവലിസ്റ്റിന്റെ പേരാണ് നീരജ മഹാദേവൻ. ഇത് തീ കുരുത്തതൊന്നുമല്ല, തീരെ വെന്തതാ. വീണ്ടും വിളിക്ക്. ഹലോ ടീച്ചറേ. എന്റെ പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ നേരെ നിറയുള്ളവരാ ടീച്ചറേ. നിങ്ങൾ വന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ പപ്പ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ടാവും. എനിക്ക് എന്റെ പപ്പയോട് ഒന്ന് സംസാരിക്കണം. അതിനെന്താ, ഒന്നോ രണ്ടോ സംസാരിച്ചോ, തുറക്കട. മോൾക്ക് സംസാരിക്കണമെന്ന്, ഒന്ന് ശബ്ദം കേൾപ്പിക്കും പപ്പ. മോളെ, പപ്പേ അവന്മാരൊന്നും ചെയ്തില്ലല്ലോ. ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, എന്നാലും മോൾ ഇവിടേക്ക് വരരുത്. അതെ, ഇയാളതൊക്കെ പറയും. അത് കേട്ട് നീ വരാതിരുന്ന ഏതെങ്കിലും ചവറ്റുകൂനെ കാണും നിന്റെ പപ്പ. നായ്ക്കൾ കടിച്ചു കയറിയതിന്റെ ബാക്കി. എന്റെ പപ്പയൊന്നും ചെയ്യരുത്, ഞാൻ നാളെ അവിടെ എത്തിക്കോളാം. അതുവരെ ഇയാൾക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ല. നാളെ രാത്രി വരെ നോക്കും, പിന്നെ പപ്പയെ കാണണമെങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചവറ്റുകൂനെ തരണം. മോളിങ്ങോട്ട് വരണ്ടെന്നല്ലേ, നീ മോളെ സ്നേഹിക്കുന്നത് പോലെ അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവൾ ഇവിടെ വരും മരിക്കാൻ. വിഷമിക്കണ്ട, മോൾക്കൊപ്പം തന്നെ നിങ്ങളെയും പറഞ്ഞുവിടാം. എന്റെ മോള് നിന്റെയൊക്കെ വായിൽ വന്ന് ചാടുന്ന് കരുതണ്ടടാ. അവള് ബുദ്ധിയുള്ള കുട്ടിയാ, അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങി തരില്ലടാ. എന്തായാലും വരാന്നവള് സമ്മതിച്ചിട്ടുണ്ട്. നാളെ അതുവരെ പട്ടിണി കിടക്കാനാണോ പരിപാടി? നീയൊക്കെ വച്ചു നീട്ടുന്നത് നന്ദിയുള്ള നായ്ക്കൾ പോലും കഴിക്കില്ലടാ. മൃഗങ്ങൾ മൃഗങ്ങളെ കൊല്ലുന്നത് ആഹാരത്തിന് വേണ്ടിട്ടാ. നീയൊക്കെയോ? ഞങ്ങളും ആഹാരത്തിന് വേണ്ടി തന്നെയാ. കൊന്നാൽ കുറച്ച് തുക കൂടുതൽ കിട്ടും, അതുകൊണ്ടാ ഞങ്ങൾ ഭക്ഷിക്കുന്നത്. മനസ്സിലായോ? ഞങ്ങൾ രണ്ടുപേരും കൊല ചെയ്യപ്പെട്ട പിന്നെ നീയൊക്കെ കൊലപാതക പരമ്പര തന്നെ ചെയ്യേണ്ടി വരും. അലീന മോളുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാ. ആഹാ, അത്രയ്ക്ക് വില കൂടിയ രക്തമാണോ അവളുടേത്?
എന്നാ പിന്നെ ആ രക്തത്തിന്റെ വില എത്രയെന്ന് നാളെ നമുക്ക് നിശ്ചയിക്കാം. ഇന്ന് നീ ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങാൻ നോക്ക്. നാളെ മരിക്കേണ്ടതല്ലേ. വാ വാ. എന്തായി കാര്യങ്ങള്? അമ്പാടി ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ? അതല്ല ചെയ്യപ്പെടുത്ത വിഷയം. ശത്രുക്കൾ എല്ലാ രീതിയിലും തകർക്കാൻ നോക്കുക. അമ്മയോടും അപർണയോടും ഒന്നും പറയണ്ട. അവരെ വെറുതെ വിഷമിപ്പിക്കണ്ട. പപ്പയെ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടകള്. മോളെ എവിടെയാ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്? അവർക്ക് വേണ്ടത് പപ്പയല്ല എന്നെയാ. ഞാൻ അവിടെ എത്തണം. അല്ലെങ്കിൽ പപ്പയെ എസ് പി ജോസഫ് സാറിന് വിവരം അറിയിച്ചില്ലേ? ആരെയും അറിയിച്ചിട്ട് കാര്യമില്ല അച്ഛാ. എന്റെ പപ്പയുടെ ജീവൻ രക്ഷിക്കണം. എന്റെ മനസ്സിലിപ്പം അത് മാത്രമേ ഉള്ളൂ. അതിനെങ്ങനെ കഴിയും? ചെയ്യേണ്ടതെന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു. അമ്പാടി പോലീസ് കസ്റ്റഡിയിലാണ്. ആ തക്ക നോക്കിയാ എതിരാളികൾ അടുത്ത തിരിച്ചടി തന്നത്. എന്നെ ദുർബലപ്പെടുത്തുക അമ്പാടിയെ, അതാ ഉദ്ദേശം. എന്നാ അവന്മാര് കിനാവ് കാണുന്നത് പോലെയൊന്നും നടക്കില്ല. എന്റെ ജീവൻ പോയാലും എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ബലി കൊടുക്കില്ല. ഞാൻ എങ്ങനെയാ മോളെ സഹായിക്കേണ്ടത്? ആരും സഹായിച്ചിട്ട് കാര്യമില്ല അച്ഛാ. അവർക്ക് വേണ്ടത് എന്നെയാ. അതുകൊണ്ട് കൊലക്കത്തിയുമായി നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് മോള് പോവാൻ പോവാണോ? മരിക്കാതിരിക്കാൻ മാക്സിമം നോക്കും. എന്നിട്ടും വിധി എതിരായാൽ അത് ദൈവനിശ്ചയമാണ്. അങ്ങനെ ഞങ്ങൾ മോളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഞാൻ മരിക്കില്ല അച്ഛാ. അങ്ങനെ മരിച്ചാൽ ദൈവം ചിലർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ പിന്നെ ആര് കൊടുക്കും? മോള് അപകടത്തിലൊന്നും ചെന്ന് ചാടരുത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക, ഇതൊന്നും അമ്മ അറിയരുത്. മോള് മോളുടെ മുത്തശ്ശിയോട് പറഞ്ഞു? ആരോടും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടത് എന്നെയാണല്ലോ. അപ്പൊ പറയുന്നത് ബുദ്ധിയല്ലാന്ന് തോന്നി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. എന്റെ അപർണമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞാൻ എത്രമാത്രം വേദനിക്കും.